Hi friends, welcome back to my channel. ഇന്ന് ഞാൻ വീണ്ടും ഒരു ആയുർവേദിക് പ്രൊഡക്റ്റുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. എല്ലാവിധ സ്കിൻ ഡിസീസസിനും പ്രത്യേകിച്ചും വീപ്പിംഗ് എക്സീമ അതേപോലെ തന്നെ സ്കാബീസ് ചുണങ്ങിനും വളരെ ഫലപ്രദമായിട്ടുള്ളൊരു ഓയിൽമെൻറ്റാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ പേരാണ് 6C ഓയിൽമെൻറ്റ്. ഇത് ബാൻ ലാബ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഒരു പ്രൊപ്പറേറ്ററി ആയുർവേദിക് മെഡിസിൻ ആണ്. എല്ലാവിധ സ്കിൻ ഇൻഫെക്ഷൻസിനും പിന്നെ സ്കിൻ ഡിസീസസിന് പ്രത്യേകിച്ചും വീപ്പിംഗ് എക്സീമ സ്കാബീസ് ചുണങ്ങിനും വളരെ ഫലപ്രദമായിട്ടുള്ളൊരു ഓയിൽമെൻറ്റാണ് 6C ഓയിൽമെൻറ്റ്. ഇതിന് പുറമേ തന്നെ നമ്മുടെ സ്കിൻ ഡിസീസസ് ആയിട്ടുള്ള അലർജിക് എക്സീമ അലർജിക് അൾസേഴ്സ് പിന്നെ എല്ലാ തരത്തിലുള്ള സ്കിൻ പ്രോബ്ലംസിനും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് 6C ഓയിൽമെൻറ്റ്. നമുക്കിനി വീപ്പിംഗ് എക്സീമയും സ്കാബീസ് ചുണങ്ങും എന്താണെന്ന് നോക്കാം. വീപ്പിംഗ് എക്സീമ എന്നാൽ സ്കിന്നിൽ നമ്മുടെ ത്വക്കിൽ ചുവന്ന ചെറിയ ചെറിയ കുമിളകൾ ഉണ്ടാകും. അതിനുശേഷം അത് മഞ്ഞ നിറമായി മാറി പലതും പൊട്ടി ഒലിക്കും. പിന്നെ നല്ല പോലെ ചൊറിച്ചിലുണ്ടാകും. അതിനെയാണ് വീപ്പിംഗ് എക്സീമ എന്ന് പറയുന്നത്. എക്സീമയെ ഡെർമറ്റൈറ്റിസ് എന്നും പറയപ്പെടുന്നു. ഈ ഒരു അസുഖം നമ്മുടെ ശരീരത്ത് എവിടെ വേണമെങ്കിലും കാണപ്പെടാം. എക്സീമ ശരീരത്തിൽ പടരുന്ന രോഗമല്ലെന്നാണ് പറയുന്നത്. വേറെ ഒരു സ്ഥലത്തോട്ട് പടരത്തില്ലെന്നാണ് പറയപ്പെടുന്നത് വീപ്പിംഗ്. അടുത്ത് നമുക്ക് സ്കാബീസ് എന്താണെന്ന് നോക്കാം. സർക്കോപൈറ്റ്സ് സ്കാബി എന്ന മൈറ്റ് മൂലം തൊലിയിലുണ്ടാകുന്ന ചൊറി രോഗമാണ് സ്കാബീസ്. അതിവേഗം പടരുന്ന ഒരു ചർമ്മ രോഗമാണ് ഈ സ്കാബീസ്. എല്ലാ പ്രായക്കാരെയും ഇത് ബാധിക്കാം. അസാധ്യമായ ചൊറിച്ചിലും ചർമ്മത്തിലെ ചുവന്ന പാടുകളും കുരുക്കളുമാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം. രാത്രിയിലാണ് ചൊറിച്ചിൽ കൂടുന്നത്. ഈ രണ്ട് രോഗങ്ങൾക്കും വളരെ ഫലപ്രദമായൊരു ഓയിൽമെൻറ്റാണ് ഈ 6C ഓയിൽമെൻറ്റ്. നമുക്കിനി ഇതിൻ്റെ പാക്കേജ് ഒന്ന് നോക്കാം. വയലറ്റ് കളറിലാണ് ഇതിൻ്റെ കവർ വരുന്നത്. ഈ ഒരു ഓയിൽമെൻറ്റിൻ്റെ അതിൻ്റെ മുകളിൽ വൈറ്റ് കളറിൽ 6C ഓയിൽമെൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ബാൻ ലാബ്സിൻ്റെ ഓയിൽമെൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ പാക്കിംഗ് 25 gram ആണെന്ന് പറയുന്നുണ്ട്. അതേപോലെ പ്രൈസ് 80 rupees. 3 വർഷമാണ് എക്സ്പയറി ഡേറ്റ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ഇതിൻ്റെ മെയിനായിട്ടും ഇതെന്തിനൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. വീപ്പിംഗ് എക്സീമ, സ്കാബീസ്, അലർജിക് എക്സീമ, ഇംപെറ്റിഗോ, പ്രൂറിഗോ ആൻഡ് അലർജിക് അൾസേഴ്സ്. പിന്നെ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ഇതൊരു കോസ്മെറ്റിക് അല്ലെന്ന് പ്രത്യേകം ഇതിലെടുത്തു പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് സ്റ്റോർ ചെയ്യേണ്ടത് കൂൾ ആൻഡ് ഡ്രൈ പ്ലേസിലാണ്. ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട്. റെഫ്രിജറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ കുട്ടികളിൽ നിന്ന് ഇത് മാറ്റി നിർത്തണം. കുട്ടികൾക്ക് ഇതൊരിക്കലും യൂസ് ചെയ്യരുത്. പുറമേ മാത്രം യൂസ് ചെയ്യേണ്ട ഒരു ഓയിൽമെൻറ്റാണ്. ഒരിക്കലും ഉള്ളിലേക്ക് ഇത് പോകാൻ പാടില്ല. ഇത്രയൊക്കെയാണ്. ഇതിൽ പിന്നെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഈ പടമൊക്കെ കാണിക്കുന്നുണ്ട്, എക്സീമയുടെയും സ്കാബീസിൻ്റെയൊക്കെ ഈ ഒരു ഓയിൽമെൻറ്റ്. പിന്നെ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എക്സീമ, സ്കിൻ ഇൻഫെക്ഷൻ, സ്കാബീസ്, വൂണ്ട് ഹീലിങ്ങിനൊക്കെ വളരെ യൂസ്ഫുൾ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ദേ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ, അതായത് ഇൻഗ്രീഡിയൻറ്റ്. ഗദക് ശുദ്ധ എന്ന് പറയുന്നത് പവർഫുൾ ആൻറ്റി ബാക്ടീരിയൽ ആൻഡ് ആൻറ്റിസെപ്റ്റിക് ആണ് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ കരഞ്ച് ഓയിൽ, അത് ആൻറ്റി പ്ലൂറിറ്റിക് ആൻഡ് ആൻറ്റി ഇൻഫെക്റ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ യശത് വാസ്മ ശുദ്ധ, അത് പ്രൊമോട്ട് ചെയ്യുന്നത് വൂണ്ട് ഹീലിംഗ് ആൻഡ് പ്രിവെൻറ്റ് ഇൻഫെക്ഷന് വേണ്ടി. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതാണ് ഇതിലെ ഈ എക്സീമയ്ക്കും സ്കിൻ ഇൻഫെക്ഷനും ഒക്കെ തടയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്കിനി ഈ ഓയിൽമെൻറ്റ് യൂസ് ചെയ്യേണ്ട വിധം എങ്ങനെയാണെന്ന് നോക്കാം. എവിടെയാണോ പുരട്ടേണ്ടത് അവിടെ നല്ലതുപോലെ ചെറിയ ചൂടുവെള്ളത്തിൽ ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കുക. ഉണങ്ങിയതിന് ശേഷം മാത്രം ഈ ഓയിൽമെൻറ്റ് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് ഉടനെ തന്നെ ഒരിക്കലും ഇത് കഴുകിക്കളയാൻ പാടില്ല. നല്ലപോലെ സ്കിന്നിൽ നല്ലപോലെ പുരട്ടി അബ്സോർബ് ചെയ്യിക്കുന്നതാണ് ഏറ്റവും ഉത്തമം.
അതേപോലെ തന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ വേറെ ഒരു പ്രൊഡക്ട്സും കഴിവതും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. ഒരു ദിവസം 2 or 3 times ഇത് യൂസ് ചെയ്യുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 to 3 months യൂസ് ചെയ്താലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫലം ലഭിക്കത്തുള്ളൂ. ഇതൊരു ആയുർവേദ പ്രൊഡക്റ്റാണ്, അതുകൊണ്ട് തന്നെ ഫലം കിട്ടാൻ കുറച്ച് വൈകും. പക്ഷേ ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഓയിൽമെൻ്റാണ്. അതുപോലെ തന്നെ നിങ്ങൾ പുരട്ടുമ്പോൾ നിങ്ങളുടെ മുറിവുകൾ വല്ലതും ഉണ്ടെങ്കിൽ, അതായത് പുരട്ടുമ്പോൾ മുറിവുകൾ വല്ലതും അവിടെ ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ ഇത് യൂസ് ചെയ്യാവുള്ളൂ. ഇതൊരു ആയുർവേദിക് ഓയിൽമെൻ്റ് ആയതുകൊണ്ട് തന്നെ യാതൊരു സൈഡ് എഫക്ട്സും ഇതിനുണ്ടായിരിക്കുന്നതല്ല. എന്നാലും നിങ്ങൾ ആദ്യം തന്നെ ഇത് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായാൽ ഉറപ്പായിട്ടും ഇത് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇത് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.